ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടായിരുന്നു ചിറക്കൽ കാളിദാസനും മാമ്പിയും. ആനയോളം തന്നെ ആനക്കാരനും കേരളത്തിൽ ഫാൻസ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടത് ചെറിയ കാര്യമല്ല. ചിറക്കൽ കാളിദാസൻ്റെ പാപ്പാനായി എത്തി കീർത്തി നേടിയ മാമ്പി ശരത് ഒളരിക്കര കാളിദാസൻ്റെ പാപ്പാനായി എത്തിയതോടെ വീണ്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം മാമ്പി താരമാവുകയാണ്. ആനകൾക്ക് ഫാൻസ് ഗ്രൂപ്പ് പുതിയ കാര്യമല്ല. എന്നാൽ പാപ്പാനു വേണ്ടി ഒരു കൂട്ടം ആനപ്രേമികളെത്തിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇന്ന് കേരളത്തിൽ മാമ്പി ശരത്ത. ആരാധക ഹൃദയത്തിൽ ഇടം പിടിച്ച പാപ്പാനായി മാറിയിരിക്കുകയാണ് മാമ്പി എന്ന ചേർത്തല കളവംകോട് സ്വദേശി കെ പി ശരത്ത്. എല്ലാ ജില്ലകളിലും ഫാൻസ് അസോസിയേഷനുകളുള്ള കേരളത്തിലെ ഏക പാപ്പാൻ കൂടിയാണ് ഇന്ന് മാമ്പി. ഇൻസ്റ്റഗ്രാമിൽ ശരത്തിനെ പിന്തുടരുന്നവർ പതിനായിരക്കണക്കിന് ആളുകളാണ്. വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യേക പേജുകളും തുറന്നിട്ടുണ്ട്. അടുത്തിടെ ആനകൾക്കൊപ്പം പാപ്പാനെ താരമാക്കിയൊരുക്കിയ വീഡിയോ കണ്ടത് 700,000 പേരായിരുന്നു. ചിറക്കൽ കാളിദാസൻ്റെ ചട്ടക്കാരനായി ദീർഘകാലം മാമ്പി ഈ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഈ അവസരത്തിൽ തന്നെ മാമ്പിക്കും കാളിക്കും ആരാധക പിന്തുണയും വർദ്ധിച്ചിരുന്നു. മുൻകാല പാപ്പാന്മാരിൽ നിന്നും വ്യത്യസ്തനായ മാമ്പി വസ്ത്രത്തിൽ പോലും ന്യൂജൻ ഫ്രീക്കൻ പാപ്പാനാണ്. തൃശൂർ ഒളരിക്കര ദേവസ്വത്തിൻ്റെ ഒളരിക്കര കാളിദാസൻ്റെ ഒന്നാം ചട്ടക്കാരനാണ് മാമ്പി. ആനയെ സ്നേഹിക്കുന്നവർക്കേ നല്ല പാപ്പാനാവുകയുള്ളൂ എന്നാണ് മാമ്പിയുടെ പക്ഷം. 10-ാം ക്ലാസ് പോലും എത്തുന്നതിന് മുൻപേ ആനക്കമ്പം മൂത്ത് പുസ്തകങ്ങൾ ഉപേക്ഷിച്ച് ആനയുടെ പിന്നാലെ പോയ കഥയാണ് ശരത്തിൻ്റേത്. ആനപ്പാപ്പാൻ എന്നാൽ പുച്ഛത്തോടെ കാണേണ്ട തൊഴിലല്ലെന്നും തെളിയിക്കാനുള്ള ശ്രമമായിരുന്നു അവിടുന്ന് അങ്ങോട്ട് മാമ്പിക്ക്. മാന്യമായ തൊഴിൽ മേഖലയായി ഇത് മാറ്റാൻ തനിക്കുമൊരു പങ്കുവഹിക്കാനായെന്നാണ് ശരത്ത് പ്രതികരിക്കുന്നത്. പല പാപ്പാന്മാരെയും ഇത്തരത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും ശരത്ത് പറയുന്നു. കളവംകോട് വടശ്ശേരി വെളിയിൽ പുരുഷോത്തമൻ്റെ മകൻ കെ പി ശരത്ത് കണ്ടമംഗലം സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആനയ്ക്ക് പിന്നാലെ നടന്നു തുടങ്ങുന്നത്. 12-ാം വയസ്സിൽ കലവൂരിലെ ജി കൃഷ്ണപ്രസാദിൻ്റെ കുട്ടിക്കൃഷ്ണൻ എന്ന ആനയുടെ 3-ാം പാപ്പാനായിട്ടായിരുന്നു തുടക്കം. 3-ാമനിൽ നിന്ന് 2-ാമനും പിന്നീട് 1-ാമനുമായി മാറി. കീഴൂട്ട് വിശ്വനാഥൻ്റെയും ചിറക്കൽ കാളിദാസൻ്റെയും 1-ാം ചട്ടക്കാരനായതാണ് ആരാധക ഹൃദയത്തിൽ ഇടം പിടിച്ചത്. ആനകൾ മാറുമ്പോഴും ആരാധകർ കൂടുന്നതേയുള്ളൂ ശരത്തിന്. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം 1,000 കോടി ക്ലബിലേക്ക് കുതിച്ചു കയറിയപ്പോൾ മലയാളക്കരയാകെ നെഞ്ചിലേറ്റിയത് ചിറക്കൽ കാളിദാസൻ എന്ന ആനയെയും സാരഥി മാമ്പി എന്ന ചെല്ലപ്പേരിലറിയപ്പെടുന്ന ശരത്തിനെയുമായിരുന്നു. അങ്ങനെ ഗജരാജ പ്രജാപതി, കാളിയും ഫ്രീക്കൻ പാപ്പാൻ മാമ്പിയും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറുകയും ചെയ്തു. നാളുകളായി മലയാളികൾ കണ്ടുവരുന്ന പാപ്പാൻ എന്നുള്ള സങ്കല്പത്തെ മുഴുവനായി മാറ്റിമറിച്ചായിരുന്നു മാമ്പിയുടെ കടന്നുവരവും. പൂരപ്പറമ്പുകളിൽ മാമ്പിയോടൊപ്പമുള്ള കാളിയുടെ മാസ് എൻട്രി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. സിനിമയിലെ നായക കഥാപാത്രത്തെ വെല്ലുന്ന പരിവേഷമാണ് എപ്പോഴും മാമ്പിക്ക്. ആനച്ചോറ് കൊലച്ചോറാണ് എന്നൊക്കെ ഉപദേശിച്ച് പയ്യനെ പിടിച്ച് കെട്ടി ബന്ധുക്കൾ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. കുട്ടിക്കാലത്തെ ഈ അനുഭവങ്ങളെല്ലാം മാമ്പി രസകരമായിട്ടാണ് ഓർക്കുന്നതും. ദിവസങ്ങൾക്കകം തന്നെ മാമ്പി വീട്ടിൽ നിന്ന് മുങ്ങിയായിരുന്നു ആനകളുടെ അടുത്തേക്ക് എത്തിയിരുന്നത്. ഒടുവിൽ മകൻ്റെ ആനയോടുള്ള ഇഷ്ടത്തിൻ്റെ മുന്നിൽ പുരുഷോത്തമനും ബന്ധുക്കൾക്കും വഴങ്ങേണ്ടിയും വന്നു. അങ്ങനെ 11-ാം വയസ്സിൽ തോട്ടിയും കോലുമെടുത്ത് ആനയോടൊപ്പമായി മാമ്പിയുടെ യാത്ര. ഈ യാത്രയാണ് ഇന്നും തുടരുന്നത്. ഒളരിക്കര കാളിദാസനും മാമ്പിയും ഇന്ന് കേരളത്തിലെ മികച്ച കൂട്ടുകെട്ടായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.